കായൽ നികത്തലിന് അനുമതി നൽകാൻ മുഖ്യമന്ത്രി അന്നത്തെ ചീഫ് സെക്രട്ടറി ജിജി തോംസണും ഇടപെട്ടതിന് തെളിവ്. കായൽ നികത്താൻ അനുമതി നൽകരുതെന്ന റവന്യൂ വകുപ്പിൻ്റെ നിർദ്ദേശം തള്ളി. ഇതിൻ്റെ രേഖകൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. ഷിബുകുമാർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷിബുകുമാർ, ഇതിൻ്റെ വിശദാംശങ്ങൾ. ഏറ്റവും പുതിയ വാർത്തയാണ്, മെത്രാൻകായൽ നികത്തലിന് അനുമതി നൽകാൻ മുഖ്യമന്ത്രി വന്ന ചീഫ് സെക്രട്ടറി ജിജി തോംസണും ഇടപെട്ടു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നു. നേരത്തെ മന്ത്രിസഭയെടുത്ത കൂട്ടായ തീരുമാനം റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ചെയ്തതെങ്കിലും അതിൻ്റെ കൂട്ടുത്തരവാദിത്വം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്, ഞാനാണ് ഉത്തരവാദി എന്ന് ഒഴുക്കൻമട്ടിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അന്നത്തെ ചീഫ് സെക്രട്ടറി ജിജി തോംസണും നേരിട്ട് ഇടപെട്ടതിൻ്റെ തെളിവാണ് പുറത്തു വരുന്നത്. ഷിബുകുമാർ ചേരുന്നു. ഷിബുകുമാർ തിരുവനന്തപുരത്ത് നിന്നാണ്. ഷിബു, എന്താണ് ഇത് സംബന്ധിച്ച തെളിവുകൾ? ജിമ്മി, അത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മെത്രാൻ കായലുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ ഏറ്റവും ഒടുവിൽ മന്ത്രിസഭാ തീരുമാനപ്രകാരം ഉത്തരവിറക്കിയത് റവന്യൂ വകുപ്പാണ്. പക്ഷേ ആ റവന്യൂ വകുപ്പിലെ തീർച്ചയായിട്ടും താഴെത്തട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഈ ഉത്തരവുകൾ ഇത്തരത്തിൽ ഒരു അനുമതി നൽകുന്നതിന് കടുത്ത വിയോജിപ്പ് അറിയിക്കുന്നു. അതിനകത്ത് നേരത്തെ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ വലിയ തോതിലുള്ള ലംഘനമാകും ഇത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് അനുമതി നൽകാൻ കഴിയുകയില്ല എന്ന നിലപാടാണ് റവന്യൂ വകുപ്പ് എടുക്കുന്നത്. അതേസമയം തന്നെ കോട്ടയം കളക്ടറാകട്ടെ ഈ വിഷയത്തിൽ ഒരു എൻ കെ അലക്സാണ്ടർ എന്ന ആ സ്ഥലത്ത് സ്ഥലമുള്ള ഒരു കർഷകൻ അവിടെ കൃഷി ചെയ്യുന്നതിനുള്ള അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് നൽകുമ്പോൾ കോട്ടയം കളക്ടർ എടുക്കുന്ന നിലപാട് അത് കമ്പനിയുടെ സ്ഥലത്തു കമ്പനിക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് എടുക്കുന്നത്. അവിടെ ഒരു കൂട്ടായ ഒരു കൃഷി നടത്തുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല. ഇതിനെ തുടർന്നാണ് കളക്ടറുടെ നടപടിയൊക്കെ വിമർശിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് ഈ പ്രോജക്റ്റിന് ഈ പദ്ധതിക്ക് അനുമതി നിഷേധിക്കുന്നത്. പക്ഷേ 19/2/2016 ഫെബ്രുവരി 19 റവന്യൂ മന്ത്രി, ചീഫ് സെക്രട്ടറി, ആഭ്യന്തരമന്ത്രി എന്നിവർ ഒരു യോഗം ചേരുന്നു. ആ യോഗത്തിനകത്തും അവിടെ പ്രധാനമായിട്ട് ഉയരുന്ന ആവശ്യം തത്വത്തിൽ അനുമതി നൽകാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോഴും റവന്യൂ വകുപ്പ് തലത്തിൽ ഉദ്യോഗസ്ഥർ എടുക്കുന്ന നിലപാട് ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണത്തിന് പ്രതികൂലമാകുന്നതിനാൽ അനുമതി നൽകാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ആ കുറിപ്പിൻ്റെ താഴെയാണ് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോംസൺ തത്വത്തിൽ അനുമതി നൽകാം, അതേസമയം അനുമതി നൽകുന്നതിന് മുമ്പ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരവും മറ്റ് പാരിസ്ഥിതിക അനുമതികളും നേടിയെടുക്കണം എന്നെഴുതുകയും ഒപ്പുവെക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടു താഴെ മുഖ്യമന്ത്രിയും ഒപ്പിടുന്നു. ഈ തീരുമാനത്തോടു കൂടിയാണ് മന്ത്രിസഭയിലേക്ക് ഇത് പോകുന്നതും ഈ പദ്ധതിക്ക് തത്വത്തിൽ അനുമതി നൽകിക്കൊണ്ട് മന്ത്രിസഭ തീരുമാനമെടുക്കുന്നതും അതിനനുസരിച്ച് അനുമതി നൽകിക്കൊണ്ട് മന്ത്രിസഭ തീരുമാനമെടുക്കുന്നതും അതിനനുസരിച്ച് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കുകയും ചെയ്യുന്നത്. അതായത് ഈ മെത്രാൻ കായൽ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് നടന്നത് സർക്കാരിനുള്ളിൽ എന്ന് വ്യക്തമാകുന്ന രേഖകൾ. ശിവകുമാർ, അതായത് റവന്യൂ വകുപ്പിനെയും മന്ത്രി അടൂർ പ്രകാശിനെയും വെറുതെ ക്രൂശിക്കുകയായിരുന്നു. സത്യത്തിൽ റവന്യൂ വകുപ്പ് ഈ തീരുമാനത്തെ എതിർത്തിരുന്നതാണ്. അതിനുശേഷം ആ ഒരു തീരുമാനത്തിന് മുകളിൽ ചീഫ് സെക്രട്ടറി അത് വേണ്ട എന്ന് പറഞ്ഞ് തത്വത്തിൽ അംഗീകാരം കൊടുക്കാമെന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുന്നു. മുഖ്യമന്ത്രിയും അതിനെ പിന്തുണയ്ക്കുന്നു. റവന്യൂ വകുപ്പിനെ എതിർത്തുകൊണ്ട് ചീഫ് സെക്രട്ടറി, റവന്യൂ വകുപ്പിനെ എതിർത്തുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് പിന്നാലെ മുഖ്യമന്ത്രി. അങ്ങനെയാണ് മെത്രാൻകായൽ പദ്ധതി അനുമതിക്കായി ക്യാബിനറ്റിന് മുമ്പിൽ എത്തുന്നത്. പ്രതി റവന്യൂ വകുപ്പോ അടൂർ പ്രകാശോ അല്ല. ജിമ്മി, ഇക്കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ ഈ വിവാദം പുറത്തു വന്നപ്പോൾ റവന്യൂ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം എടുക്കുമ്പോൾ ഉത്തരവിറക്കേണ്ടത് റവന്യൂ വകുപ്പ് ആണ് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ പ്രതിയാണോ പ്രതി അല്ലയോ എന്നതിൻ്റെ കാര്യത്തിൽ മന്ത്രിസഭയിൽ ഈ ഇടപാടിനെ റവന്യൂ വകുപ്പിൻ്റെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ ശക്തമായി മന്ത്രി അടൂർ പ്രകാശ് എതിർത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഈ രേഖകളിൽ കാണുന്നതനുസരിച്ച് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അതായത് അണ്ടർ സെക്രട്ടറി ലെവൽ അടക്കമുള്ള ഉദ്യോഗസ്ഥർ വളരെ ശക്തമായി ഈ പദ്ധതിക്ക് അനുമതി നൽകാൻ കഴിയുകയില്ല. കാരണം അത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധവും നിയമത്തിന് എതിരായിട്ടുള്ളതുമാണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയ ഫയൽ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജിമ്പി, ശിവകുമാർ, ഇതനുസരിച്ച് റവന്യൂ സെക്രട്ടറിയുടെ തീരുമാനം, റവന്യൂ വകുപ്പിൻ്റെ നിർദ്ദേശം അത് മറികടന്നുകൊണ്ട് ചീഫ് സെക്രട്ടറിയും പറയുന്നത് പക്ഷേ അതുതന്നെയാണല്ലോ. നെൽവയൽ തണ്ണീർത്തട നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നൊരു പ്രശ്നമുണ്ട്, അത് മറികടന്നാൽ അനുമതി നൽകാം. അങ്ങനെയാണെങ്കിൽ
റവന്യൂ വകുപ്പ് പറയുന്ന അതേ ന്യായം ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും പറയാനാകുമോ? നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ മാത്രമേ തങ്ങളും പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ ഒരു ന്യായം ഉണ്ടാകില്ലേ? മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യവും ഇതാണ്, ഈ പദ്ധതിക്ക് അനുമതി നൽകുന്നു, പക്ഷേ ഇന്ന ഇന്ന നിയമങ്ങൾ, അതായത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ അനുമതി ക്ലിയറൻസ് നേടിയെടുക്കണം. ആ ക്ലിയറൻസ് നേടിയെടുക്കാൻ കഴിയുമോ? ഇത്തരത്തിലുള്ള നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ പദ്ധതി നടപ്പാകുമോ എന്ന നമ്മുടെ തന്നെ ചോദ്യത്തിന് ഏറ്റവും പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പ്രയാസമാണ് എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് ഈ പദ്ധതിക്ക് അനുമതി നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ ഈ ഫയൽ മന്ത്രിസഭയിലേക്ക് വരുന്നതിൽ, അല്ലെങ്കിൽ ഈ പദ്ധതിക്ക് വേണ്ടി വളരെ ശക്തമായുള്ള നിലപാട് മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും ഭാഗത്തുനിന്നോ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായോ എന്ന ചോദ്യത്തിന് സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്ന വിവരം, ആഭ്യന്തരമന്ത്രിയും ഇക്കാര്യത്തിൽ താല്പര്യം കാണിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരികയും ചെയ്തത്. അതായത് ശിവകുമാർ, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും, നടക്കാൻ പാടുണ്ടെന്ന് റവന്യൂ വകുപ്പിന് നിർദ്ദേശമുണ്ടെങ്കിൽ പോലും എങ്ങനെയെങ്കിലും അനുമതി നേടിയെടുക്കാം എന്നുള്ള ഒരു മുൻധാരണ ഉണ്ടായിരുന്നിരിക്കണം, ഇല്ലായിരുന്നിരിക്കണം. പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് റവന്യൂ വകുപ്പിൻ്റെ തീരുമാനത്തെ, റവന്യൂ വകുപ്പിൻ്റെ ശുപാർശയെ തള്ളിക്കൊണ്ട് ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഇതിന് തത്വത്തിൽ അനുമതി കൊടുക്കാൻ തീരുമാനിച്ചത്. ഇതിനകത്ത് നമ്മളിപ്പോൾ കാണുന്ന രേഖകളും മൊത്തത്തിലുള്ള തീരുമാനവും ഒക്കെ കാണുമ്പോൾ മൊത്തത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ ഇത് നിയമപരമായി പ്രശ്നങ്ങളുള്ളൊരു ഒരു ഒരു പദ്ധതിയാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന് വിരുദ്ധമാണ്. മെത്രാൻ കായൽ നികത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു വലിയ വിപുലമായ പദ്ധതി വന്നാൽ വലിയ തോതിലുള്ള പാരിസ്ഥിതിക പ്രശ്നം കുട്ടനാട്ടിൽ ഉണ്ടാകും. ഇതൊക്കെ അറിയാമായിരുന്നിട്ടാണ് തീർച്ചയായിട്ടും ഇതിൽ വല്ലാത്തൊരു തിടുക്കവും താല്പര്യവും കാണിച്ചു എന്ന് ഈ രേഖകളും ആ സർക്കാരിൻ്റെ മൊത്തത്തിലുള്ള തീരുമാനവും ആ തീരുമാനമെടുത്ത സമയവും ഒക്കെ കൃത്യമായി വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു അമിതമായ താല്പര്യവും തിടുക്കവും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ജിമ്മി. ശിവകുമാർ, ഈ രേഖ ഇത് സംബന്ധിച്ച് മന്ത്രിസഭയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ ചർച്ച നടന്നത് ഈ രേഖ പ്രകാരമുള്ള യോഗത്തിലായിരുന്നു, അതോ അതിനുശേഷം പിന്നെ എന്തെങ്കിലും സംഭവിച്ചോ മന്ത്രിസഭയിലേക്ക് എത്തുന്നതിന് മുമ്പ്? നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ചും രേഖകൾ വച്ചും പറയാൻ കഴിയുന്നത് 19/2/2016 ഈ തരത്തിലുള്ള ഒരു അനുമതി റവന്യൂ വകുപ്പ് എതിരഭിപ്രായം എടുത്തു നിൽക്കുന്ന വേളയിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം കൂടുന്നു. ആ യോഗത്തിനകത്ത് റവന്യൂ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അവിടെയും ഉണ്ടായ ചർച്ച, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു പദ്ധതി എന്ന നിലയിലാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ എളുപ്പമല്ല ഇതിന് അനുമതി നൽകുക എന്നുള്ളത് റവന്യൂ വകുപ്പ് നിലപാടെടുക്കുന്നു. ആ യോഗക്കുറിപ്പിൻ്റെ നടപടിക്കുറിപ്പിൻ്റെ താഴെ കൃത്യമായിട്ട് തത്വത്തിൽ അനുമതി നൽകാം, പക്ഷേ അനുമതി നേടിയെടുക്കുന്നതിന് മുമ്പ്, തത്വത്തിൽ പദ്ധതിക്കുള്ള അനുമതി നേടിയെടുക്കുന്നതിനും പൂർണ്ണമായ അനുമതി നേടിയെടുക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ചിട്ടുള്ള ക്ലിയറൻസ് വേണം എന്ന് ചീഫ് സെക്രട്ടറി നിലപാടെടുക്കുന്നു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭയിലേക്ക് പോകുന്നതും പദ്ധതിക്ക് അനുകൂലമായിട്ട് നിലം നികത്തലിന് വഴിയൊരുക്കുന്ന തരത്തിൽ മന്ത്രിസഭ തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്.